സബ്മിഷൻ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്റ് ഒരു മന്ത്രി. സർ, ഈ സംസ്ഥാനം കണ്ട ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൊലപാതകമായിരുന്നു CTP ചന്ദ്രശേഖരൻ്റെ. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇത്രയും ഹീനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച സംഭവമാണ്. സർ, ഇത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി ഇതിൽ പല പ്രതികളുടെയും ജീവപര്യന്തം, ഇരട്ടി ജീവപര്യന്തമാക്കി. സർ, ഇവിടെ നമ്മൾ ഞെട്ടിച്ചിരിക്കുന്ന സംഭവം 13/6/2024 കണ്ണൂരിലെ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് ഒരു ഔദ്യോഗികമായൊരു കത്ത് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ കൊടുത്തിരിക്കുകയാണ്. സാർ, ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറേ ആളുകളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട്, ജയിൽ പുള്ളികളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട്, 56 ആ പേരുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. അതിനാൽ അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം അവരുടെ ബന്ധുക്കൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഇത് കൊടുക്കണം എന്നുള്ള ഔദ്യോഗികമായ കത്താണ്. സാർ, ഇതനുസരിച്ചിട്ട് അതിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു കാരണവശാലും ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതികളുടെ കാര്യമുണ്ട് ഇതാണ്. സാർ, ഇതുമാത്രമല്ല നമ്മൾ ഞെട്ടിച്ചത്. 2018 സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് പറയുന്നത് നിങ്ങൾ റെമിഷന് ശിക്ഷാ കാലയളവ് കൊടുക്കുമ്പോൾ ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയും. സാർ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ 2023/11/2018 മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി, മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. സാർ, ആ മാനദണ്ഡത്തിലെ 11-ാമത്തെ ഐറ്റം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും അവരുടെ ലൈഫ് ഇംപ്രസൺമെന്റ് 14 പൂർത്തിയാകുന്നത് വരെ ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് 2018 ഉത്തരവ്. സാർ, നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2022 സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി. സാർ, ആ ഉത്തരവിൽ 2018 ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നത് അങ്ങ് എടുത്തു മാറ്റി. ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് 2022 ഗൂഢാലോചന ആരംഭിക്കുക. മാത്രമല്ല, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് 2010 അനുസരിച്ചിട്ട് 78(2) വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയോ? സാർ, ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെയായിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കുന്ന പരോള്, ശിക്ഷാ ഇളവ്, ലീവ്, ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുവാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെ ആകാൻ പാടുള്ളൂ. പക്ഷേ ഈ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ്, പരോളിലാണ്. അവർക്ക് ഇനി ശിക്ഷാ ഇളവ് കൊടുക്കുമ്പോൾ ഈ പ്രിസൺ ആക്റ്റിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും. അവർക്കൊരിക്കലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പറ്റില്ല. കാരണം മൊത്തം ശിക്ഷാ കാലയളവിൻ്റെ 1/3 കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു സാർ? 22-ാമതിലെ ഉത്തരവിൽ ആ പ്രിസൺ ആക്റ്റിലെ 72 എന്ന് പറയുന്ന ആക്ട് അങ്ങ് എടുത്തു കളഞ്ഞു. സാർ, എനിക്ക് അങ്ങ് പാർലമെൻ്ററി കാര്യമന്ത്രിയാണ്, നിയമജ്ഞനായിട്ടുള്ള ആളാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസ്സാക്കിയതാണ്. സഭ പാസ്സാക്കിയ ഒരു പ്രൊവിഷൻ, ഈ സഭ പാസ്സാക്കിയ ഒരു പ്രൊവിഷൻ അങ്ങോടുകൂടിയാണ് ചോദിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്ത് അധികാരമുള്ളത്? ഗവൺമെന്റ് സഭ അറിയാതെയാണ്. ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ 78(2) ഓഫ് ദ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് 2010 വിൽ നോട്ട് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ഗ്രാൻറ്റിംഗ് സ്പെഷ്യൽ റെമിഷൻ എന്നാ പറയുന്നത്. സ്പെഷ്യൽ റെമിഷൻ കൊടുക്കാൻ ഈ നിയമസഭ പാസ്സാക്കിയ പ്രിസൺ ആക്ടിലെ 78(2) എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉത്തരവിലൂടെ എടുത്തു കളയാൻ നിങ്ങൾക്ക് എന്തധികാരം? നിങ്ങൾ ഈ നിയമസഭയെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഉത്തരവ്, ഈ നിയമസഭ പാസ്സാക്കുന്ന, രണ്ടു മിനിറ്റ് കൂടി, ഈ നിയമസഭ പാസ്സാക്കുന്ന നിയമത്തെ ബൈപ്പാസ് ചെയ്യാൻ, ഗവൺമെന്റ് ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തധികാരം? അപ്പൊ ആരെ രക്ഷിക്കാനാണ്? അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തു മാറ്റി. രണ്ടാമത് അവരുടെ 1/3 എന്നുള്ള സംഭവം എടുത്തു മാറ്റി. സർ, എന്നിട്ടാണ്
ഈ ഇത് കൊടുക്കുന്നത്. ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഇതൊരു അഭ്യൂഹമാണ് സാർ. ഈ ജയിൽ സൂപ്രണ്ട്, സർക്കാരല്ല പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹമാണ്? അതെങ്ങനെ അഭ്യൂഹമാണ്? നമ്പർ വൺ. നമ്പർ ടു, ഇതിൽ ഇരയായിരിക്കുന്ന ഒരു വനിതയുണ്ടല്ലോ ഇവിടെ, ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇവിടെ, അവരോട് പോലീസ് അന്വേഷിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രതി കെ കെ മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചൊക്ലി പോലീസ് സ്റ്റേഷൻ 21/6/2024 വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു സാർ. രണ്ടാമത്തേത് വേറൊരു പ്രതി എസ് സിജിത്ത്, അണ്ണൻ സിജിത്തിന് വേണ്ടി പാനൂർ പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം 22/6 ഈ മാസം, ഈ കഴിഞ്ഞ ആഴ്ച 24 വൈകുന്നേരം എം എൽ എ ഓഫീസിൽ നേരിട്ടെത്തി മൊഴിയെടുത്തു. രണ്ടാമത്തെ കേസ്. അപ്പം ടി കെ രജീഷിൻ്റെ എടുത്തിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, എസ് സിജിത്ത് എന്നീ മൂന്ന് പ്രതികളെ ഇതിനകത്തുള്ളതായിട്ടാണ്. സാർ ഇപ്പം നോക്കിയപ്പോൾ എന്താ, ഏഴാമതൊരാളും കൂടിയുണ്ട് പ്രതി, ട്രൗസർ മനോജൻ. ട്രൗസർ മനോജൻ, നിങ്ങളെല്ലാം ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട ചെയർ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചവരുൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇതൊരു അഭ്യൂഹമാണെന്ന്. ഞാൻ ഈ സഭയുടെ മുമ്പാകെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാന സംഗതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സാർ ഈ മനോജൻ എന്ന ട്രൗസർ മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ? കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ. സാർ ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് അഭ്യൂഹമാണെന്ന് പറയാം. ഇന്നലെ രാത്രി ആ സ്ത്രീയുടെ നാലാമത്തെ പോലീസ് സ്റ്റേഷൻ, മൂന്നാമത്തെ പോലീസ് സ്റ്റേഷൻ, അംഗങ്ങൾ ബഹളമാക്കേണ്ട കാര്യമില്ല. സബ്മിഷൻ ആണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായത് സമയം കൊടുത്താണ്. നോ, നിങ്ങൾ ബഹളമാക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ചാണ്. നിങ്ങൾ ബഹളം വെച്ച് സമയം കൊടുക്കണ്ട. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ. നോ, സബ്മിഷനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ച്. നിങ്ങൾ ബഹളമാക്കണ്ട, അങ്ങ് കംപ്ലീറ്റ് ചെയ്യൂ. സബ്മിഷൻ മാത്രമല്ല, അടിയന്തര പ്രമേയത്തിന് അനുമതി സഫീഷൻ സമയം കൊടുക്കും. പ്ലീസ്, നിങ്ങളല്ല സ്പീക്കർ തീരുമാനിക്കുന്നത്. അപ്പോ ഇന്നലെ വൈകുന്നേരവും ഈ ക്രൂരന്മാരായ ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ ഈ പ്രതികൾ ആരാ? പരോളിലിറങ്ങി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, മയക്കുമരുന്ന് കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, ഇതില് ക്വട്ടേഷൻ സംഘങ്ങൾ, നിരവധി തോക്ക്, ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ് ഈ ശിക്ഷാ ഇളവ് കൊടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത്, ഈ ഞാൻ അവസാനിപ്പിക്കുക, ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ്, കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് 20 വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷ ഇളവ് കൊടുക്കും. അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷ്വറൻസ് ആണ്. ഒരു കാരണവശാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രി. സാർ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ ഇളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് 25/11/2022 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിന് ലഭ്യമാക്കിയിരുന്നു. പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാൻ
ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി 30/6/2024 ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നിങ്ങൾ ബഹളം വെക്കാതിരിക്കൂ. അദ്ദേഹം മന്ത്രി നിങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോ ഇപ്പുറത്ത് ആരും ബഹളം വെച്ചില്ല. നിങ്ങൾ നിങ്ങൾ നിശബ്ദരായിരിക്കൂ, നിങ്ങൾ നിശബ്ദരായിരിക്കൂ. മന്ത്രി മറുപടി പറയട്ടെ. മറുപടിയാണ് അങ്ങേക്കുള്ള മറുപടിയാണ്. മന്ത്രി മറുപടി പറയട്ടെ. അങ്ങേക്കുള്ള മറുപടിയാണ്. പ്രത്യേക ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല. എസ് സി നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് 20 വർഷം തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതാണ്. എസ് സി നമ്പർ 867/2012 നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടയുടൻ സൂപ്രണ്ടിൻ്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തിരുന്നതാണ്. പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷാ ഇളവിനുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കി 22/6/2024 ജയിൽ മേധാവി പത്രക്കുറിപ്പ് നൽകിയതാണ്. അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വന്നു. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ, നിയമവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നതാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. സർ, ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഈ കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ്. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ശ്രീ BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ശ്രീ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ശിക്ഷാ ഇളവ് നൽകുന്നതിന് 2022 മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള തടവുകാരുടെ പുതുക്കിയ പട്ടിക സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ SC നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലില്ല. ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. പട്ടിക പുതുക്കി മാനദണ്ഡ പ്രകാരം പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് 3/6 36 തെറ്റായിട്ട് പറഞ്ഞതാണ്. 3/6 ഈ കത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ളത്, മാനദണ്ഡ പ്രകാരമുള്ള പട്ടിക സമർപ്പിക്കണം എന്നുള്ളത്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി പറയട്ടെ. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന്റെ നോട്ടീസിൽ പറയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്, ആരോപണങ്ങൾ എന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ മറുപടി പറയാനാവില്ല.
അത് സബ്മിഷനെ തന്നെ ഒരു അടിയന്തര പ്രമേയമായി മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് ശരിയായില്ല, ഉചിതമായില്ല എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. സബ്മിഷന്റെ നോട്ടീസിലൊന്നും പ്രസംഗത്തിൽ മറ്റൊന്നും എന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. യെസ്, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ. സബ്മിഷനിലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, സബ്മിഷനിലെ സബ്മിഷൻ മറുപടി പറഞ്ഞില്ലേ? യെസ് യെസ് പ്ലീസ് 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 സാർ സാർ അതൊക്കെ ചെയ്യാൻ അറിയാ നിങ്ങൾക്ക്. ഇതിന്റെ ഒന്നും പ്ലീസ് 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 അല്ല ബാലോണ്ടാക്കി അങ്ങനെ പറയണ. പ്ലീസ് 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 ചെയർ എനിക്ക് അനുവാദം തന്നാണ്. ബാലോണ്ടാക്കിയോണ്ട് കാര്യമില്ല. ഇവരൊക്കെ ചെയറാവുകയാണ്. പ്ലീസ് പ്ലീസ് അങ്ങ് വാക്കോട്ട് പ്രശ്നം നടത്തി. അവരിരിക്കട്ടെ അവരിരിക്കട്ടെ. പറയൂ പറയൂ സാർ. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് 3-6 പ്ലീസ് 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 അങ്ങൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അങ്ങൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കൂ. അല്ല ഞാൻ പറയട്ടെ. നോ നോ സബ്മിഷൻ സബ്മിഷൻ അല്ലേ സബ്മിഷൻ അല്ലേ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ചുരുക്കി. യെസ് 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 പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കും. നിങ്ങൾ അങ്ങനെ സമയം പറ പെട്ടെന്ന് പെട്ടെന്ന് യെസ് പ്ലീസ് 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 യെസ് യെസ് അങ്ങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ യെസ് അങ്ങ് സംസാരിച്ചോ പ്ലീസ് യെസ് അങ്ങ് സംസാരിച്ചോ പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കെ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹം സംസാരിക്കട്ടെ യെസ് അവിടെ ഇരിക്കെ അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹം സംസാരിക്കട്ടെ. യെസ് 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 നിങ്ങളൊന്ന് ഇരിക്കേ പ്ലീസ്. ഒന്ന് അംഗങ്ങൾ ഇരിക്കണം പ്ലീസ്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒന്ന് ഇരിക്കണം ഇരിക്കണം. യെസ് 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 ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒന്ന് ഇരിക്കണം. യെസ് 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 പ്ലീസ് 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 യെസ് 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 ഒന്നിരിക്കെ 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 പ്ലീസ് ഇരിക്കെ 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 പ്ലീസ് 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 യെസ് യെസ് അങ്ങ് സംസാരിച്ചോ. യെസ് യെസ് പ്ലീസ് 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 ഈ നോയിസി സീൻ ഒന്ന് മാറാമോ? നിങ്ങൾ സംസാരിച്ചോ. യെസ് അങ്ങ് സംസാരിച്ചോ. എന്റെ റൈറ്റ് അങ്ങാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ് പ്ലീസ് യെസ് 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 പ്ലീസ് പ്ലീസ് യെസ് യെസ് അങ്ങ് സംസാരിക്കേ. യെസ് ഇപ്പം ഇപ്പം വളരെ കാമാണ് പ്ലീസ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു 3-6 അതായത് ഈ മാസം 3-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഒരു ഉത്തരവിറക്കി. ഇത് ഈ ഇത് പുതുക്കി നൽകാൻ ഈ ഇവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആൾ. അദ്ദേഹം ഒരു ഉത്തരവിതര സാധാരണമായ സംഭവങ്ങൾ. അങ്ങ് പറയൂ അങ്ങ് പറയൂ പ്ലീസ് അങ്ങ് പറയൂ പ്ലീസ് അങ്ങ് പറയൂ. യെസ് യെസ് അങ്ങ് പറയട്ടെ. യെസ് പ്ലീസ് യെസ് യെസ് യെസ്. എന്നിട്ടും സാർ 21-6 22-6 ഇന്നലെയായ 26-6 ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊളവല്ലൂർ പോലീസും എന്തിന് രമയുടെ മൊഴിയെടുത്തു? എന്തിന് രമയുടെ മൊഴിയെടുത്തു? എന്തിന് രമയുടെ മൊഴിയെടുത്തു? അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ ഇവരെ ഈ പ്രതികളെ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യും. ശ്രീ ശ്രീ എം കെ മുനീർ ശ്രീ എം കെ മുനീർ യെസ് 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 പ്ലീസ് പ്ലീസ് യെസ് യെസ് മിനിസ്റ്റർ യെസ് മിനിസ്റ്റർ യെസ് മിനിസ്റ്റർ സർക്കാരിന് വേണ്ടി അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ് ഇത്തരത്തിലൊരു കാര്യം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നത്. പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ഒരു ശിക്ഷ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. മാത്രമല്ല തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതിപക്ഷം ഇപ്പോ ഇതിനെ രാഷ്ട്രീയ കുടില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം
ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക, എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക. ഇന്ന് ഒരു കാര്യം വ്യക്തമായി, സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്തമാക്കി. ആ തിരക്കഥയാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. Yes, thank you. Yes.